കേവല ഭൂരിപക്ഷം കിട്ടാതെ വന്നതോടുകൂടി BJPയിൽ സമ്മർദ്ദം ശക്തമാക്കി സഖ്യകക്ഷികൾ. സാധ്യമാകുന്ന അത്രയും പദവികളിലും മറ്റും നേടാനാണ് 4 കക്ഷികളും ശ്രമം നടത്തുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. 2014 ശേഷം സർക്കാർ രൂപീകരണത്തിന് BJP ഇത്രയും പ്രതിസന്ധിയുണ്ടാക്കുന്നത് ആദ്യമായാണ്. 3rd മോദി സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ BJP MPമാരോട് വൈകിട്ട് ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നാളെ NDA MPമാരുടെ യോഗത്തിന് ശേഷം നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. മന്ത്രിസഭയിലെ വകുപ്പുകൾ, പ്രാതിനിധ്യം എന്നിവ സഖ്യകക്ഷികളിലെ നേതാക്കളുമായി BJP ചർച്ച ആരംഭിച്ചു. സത്യപ്രതിജ്ഞ വരെ നിതീഷ് കുമാർ ഡൽഹിയിൽ തുടരും. NDA MPമാരുടെ യോഗം നാളെ നരേന്ദ്രമോദി പാർലമെന്റിലെ നേതാവായി തെരഞ്ഞെടുക്കും. അമിത്ഷായ്ക്കും നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനുമൊപ്പം മോദി രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. ആഭ്യന്തരം, ധനം, റെയിൽവേ, വിദേശകാര്യം, നിയമം, IT, പ്രതിരോധം എന്നിവ BJP തന്നെ കൈവശമാക്കണമെന്നാണ് നരേന്ദ്രമോദിയുടെ താല്പര്യം. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരെ ഘടകകക്ഷികളാക്കി നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട്. ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പാക്കേജ് വേണമെന്നും JDയും TDPയും ആവശ്യപ്പെടും. ആന്ധ്രാപ്രദേശിൽ 16 സീറ്റിൽ വിജയം നേടി TDP ലോക്സഭാ സ്പീക്കർ പദവി ആവശ്യപ്പെട്ടു. സ്പീക്കർ പദവി BJPക്ക് നഷ്ടമായാൽ ലോക്സഭയുടെ നിയന്ത്രണമില്ലാമയായി എന്നാണ് ചുരുക്കം. കഴിഞ്ഞ സർക്കാരിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ സ്പീക്കർ കടുത്ത നടപടികൾ സ്വീകരിച്ചത് വലിയ വിവാദമായിരുന്നു. പ്രതിഷേധിച്ച 100+ പ്രതിപക്ഷ MPമാരെ സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. സ്പീക്കർ പദവിക്ക് പുറമെ മന്ത്രി പദവികളും TDP ആവശ്യപ്പെടുന്നുണ്ട്. വാജ്പേയി സർക്കാരിന്റെ ഭാഗമായിരുന്നപ്പോൾ സ്പീക്കർ പദവി ലഭിച്ചതും TDP ചൂണ്ടിക്കാട്ടുന്നു. ധനം, IT, ഗതാഗതം, ജലശക്തി തുടങ്ങിയ വകുപ്പുകളാണ് TDP ആവശ്യപ്പെടുക. ക്യാബിനറ്റ് റാങ്കുള്ള പദവിയും സഹമന്ത്രി പദവിയും ഇവർ ആവശ്യപ്പെടുന്നുണ്ടെന്ന വാർത്തകളുണ്ട്. ഇക്കാര്യത്തിൽ NDA യോഗത്തിൽ അന്തിമ ധാരണ ഉണ്ടാകും. ആന്ധ്രയിൽ BJP ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം TDP നേടിയതിനാൽ നായിഡുവിന്റെ ശക്തി ഇരട്ടിയാണ്. അതേസമയം ബീഹാറിൽ 12 ലോക്സഭാ സീറ്റുകളിൽ ജയിച്ച JDU അവസരം ഉപയോഗപ്പെടുത്തി കൂടുതൽ മന്ത്രി പദവികൾ ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് വിവരം. 4 മുതൽ 5 വരെ കേന്ദ്രമന്ത്രി പദവികളാണ് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 3 ക്യാബിനറ്റ് മന്ത്രി പദവിയും 1 സഹമന്ത്രി പദവിയും BJP നേരത്തെ ഉറപ്പ് നൽകിയിരുന്നുവെന്നും JDU വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. 3 MPക്ക് 1 മന്ത്രിസ്ഥാനം എന്നാണ് നിതീഷ് കുമാറിന്റെ ഫോർമുല. കൃഷി, പെട്രോളിയം മന്ത്രാലയങ്ങളാണ് JDUവിന്റെ ലിസ്റ്റിൽ. രാജ്യമന്ത്രാലയ വൈദ്യുതി ബിൽ ഏകീകരണം, അഗ്നിപഥ് പദവി പരിഷ്കരണം എന്നീ നിർദ്ദേശങ്ങളും നിതീഷ് മുന്നോട്ട് വെച്ചേക്കും. പൊതു മിനിമം പരിപാടിയിൽ ജാതി സെൻസസ് ഉൾപ്പെടുത്തണമെന്ന് JDU ആവശ്യപ്പെട്ടേക്കും. HT കുമാരസ്വാമി, ചിരാഗ് പസ്വാൻ, ഏക്നാഥ് ഷിൻഡേ, ജിതിൻ റാം മാഞ്ചി എന്നിവർ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും. BJPക്ക് കരുത്ത് നൽകിയ ഒഡീഷ, തെലങ്കാന, മധ്യപ്രദേശ്, ഹിമാചൽ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് മന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കും. മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രകടനത്തിന്റെ നേട്ടം മുതലെടുക്കാൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്തണമെന്ന ആവശ്യവും നിതീഷ് മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നത്രേ. ബീഹാറിലെ BJP നേതാക്കൾ ഇതിനോട് യോജിക്കാത്ത സാഹചര്യത്തിലാണ് ആവശ്യം കേന്ദ്ര BJP നേതാക്കൾക്ക് മുമ്പാകെ വെച്ചത്. ബീഹാറിന് കൂടുതൽ കേന്ദ്ര സാമ്പത്തിക സഹായവും നിതീഷ് ആവശ്യപ്പെട്ടുവെന്ന വിവരവും ശക്തമാണ്.